നമസ്കാരം. മദ്രസകൾക്ക് മൂക്ക് കയറിട്ട് യോഗി. യുപിയിലെ മദ്രസകളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യോഗി സർക്കാർ. ഇനി മുതൽ ക്ലാസുകൾക്ക് മുമ്പ് ദേശീയഗാനം നിർബന്ധമായും ആലപിക്കണമെന്നാണ് പുതിയ ഉത്തരവ്. കഴിഞ്ഞ ദിവസം ചേർന്ന യു പി മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത്. അടുത്ത അധ്യയന വർഷം മുതലാണ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരിക. രാവിലെയുള്ള ഈശ്വര പ്രാർത്ഥനയ്ക്കൊപ്പം ദേശീയഗാനവും ആലപിച്ചതിന് ശേഷം മാത്രമേ ക്ലാസുകൾ ഇനി ആരംഭിക്കാവൂ. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇമാമുകളുടെ പ്രഭാഷണങ്ങളെയും മദ്രസകളെയും നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. മത തീവ്രവാദം ഉണ്ടാകാതിരിക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇത്തരമൊരു നീക്കത്തിനാണ് യോഗി സർക്കാരും ഒരുങ്ങുന്നത്. കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിന്റെ ഭാഗമായാണ് ദേശീയഗാനം ആലപിക്കുന്നതെന്ന് യു പി എഡ്യൂക്കേഷൻ ബോർഡ് വ്യക്തമാക്കി. ഇതിനു പുറമെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും വാർഷിക പരീക്ഷ നടത്തും. ഈ വർഷത്തെ പരീക്ഷ മെയ് 14 മുതൽ ആരംഭിക്കും. പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, സാമൂഹിക ശാസ്ത്രം, സയൻസ് എന്നീ വിഷയങ്ങളും ഉൾപ്പെടുത്തും. മദ്രസകളിൽ ഇനി മുതൽ അധ്യാപകർക്ക് പ്രവേശനം നൽകുക വിദ്യാഭ്യാസ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ടീച്ചേഴ്സ് എലിജിബിലിറ്റി പരീക്ഷ എഴുതി വിജയിക്കുന്നവരെ മാത്രമാകും ഇനി മുതൽ അധ്യാപക തസ്തികകളിലേക്ക് പരിഗണിക്കുക. അതേസമയം കുട്ടികളിൽ രാജ്യസ്നേഹവും സംസ്കാരത്തോടുള്ള മമതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മദ്രസകളിലും ദേശീയഗാനം നിർബന്ധമാക്കിയതെന്ന് മദ്രസ ബോർഡ് അധ്യക്ഷൻ ഇഫ്കർ അഹമ്മദ് ജാവേദ് വ്യക്തമാക്കി. എന്നാൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിർണായക തീരുമാനവുമായി യോഗി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ കുട്ടികളെ രാജ്യസ്നേഹികളാക്കി വളർത്തിയെടുക്കുവാനും സാധിക്കും. അതേസമയം മദ്രസകൾ തീവ്രവാദികളുടെ ഒളിസങ്കേതങ്ങളും അവർക്ക് പരിശീലനം ലഭിക്കുന്ന സ്ഥലങ്ങളുമാണെന്ന് യു പി മുൻ മന്ത്രി രഘുരാജ് സിംഗ് പറഞ്ഞിരുന്നു. മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പലരും തീവ്രവാദികളായാണ് പുറത്തിറങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരതയെ തകർക്കേണ്ടത് അത്യാവശ്യമാണ്. തീവ്രവാദത്തെ തടയണമെങ്കിൽ ആദ്യം മദ്രസകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം. നേരത്തെ ഉത്തർപ്രദേശിൽ 250 മദ്രസകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 22,000-ലധികം മദ്രസകൾ സംസ്ഥാനത്തുണ്ട്. ഇത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഏജന്റുമാർ പല മദ്രസകളിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനായ മന്നൻവാനിയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പരാമർശം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ അയാൾ ജമ്മു കാശ്മീരിലെ മദ്രസയിലാണ് പഠിച്ചത്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരികയാണെന്നും രഘുരാജ് സിംഗ് ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. IS അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതിനാൽ അവർക്ക് ഭയമില്ല. ലവ് ജിഹാദ് കേസുകളും കേരളത്തിൽ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100-നടുത്ത് കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പല കേസുകളിലും IS ഭീകരരുടെ സാന്നിധ്യം വ്യക്തമാണെന്നും അദ്ദേഹം തുറന്നെടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനവുമായി യോഗി സർക്കാർ രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം NIA അറസ്റ്റ് ചെയ്ത അൽഖ്വയ്ദ ഭീകരനായ അബ്ദുൾ മൊമീൻ മൊണ്ടൽ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മദ്രസ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി ഡിജിറ്റൽ രേഖകളും ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും ലഘുലേഖകളും ഇയാളിൽ നിന്ന് അന്ന് കണ്ടെടുത്തിരുന്നു. ബംഗാളിൽ പലയിടങ്ങളിലും മദ്രസകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. ജമാഅത്തുൽ മുജാഹിദീൻ ഭീകരർ ഇതിന് നേതൃത്വം നൽകുന്നതായുള്ള തെളിവുകളും ഇവർക്ക് ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും നാം മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്.